അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം 1165, സൂറത്തുൽ അൻആം 22 മുതൽ 30 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم نحشرهم جميعا ثم نقول للذين أشركوا أين شركاؤكم الذين كنتم تزعمون. ثم لم تكن فتنتهم إلا أن قالوا والله ربنا ما كنا مشركين. انظر كيف كذبوا على أنفسهم وضل عنهم ما كانوا يفترون. ومنهم من يستمع إليك وجعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وَإِنْ يَرَوْا كُلَّ آيَةٍ لَّا يُؤْمِنُوا بِهَا حَتَّى إِذَا جَاءُوكَ يُجَادِلُونَكَ يَقُولُ الَّذِينَ كَفَرُوا إِنْ هَذَا إِلَّا أَسَاطِيرُ الْأَوَّلِينَ. وَهُمْ يَنْهَوْنَ عَنْهُ وَيَنْأَوْنَ عَنْهُ وَإِنْ يُهْلِكُونَ إِلَّا أَنفُسَهُمْ وَمَا يَشْعُرُونَ. وَلَوْ تَرَى إِذْ وُقِفُوا عَلَى النَّارِ فَقَالُوا يَا لَيْتَنَا نُرَدُّ وَلَا نُكَذِّبَ بِآيَاتِ رَبِّنَا فَقَالُوا يَا لَيْتَنَا نُرَدُّ وَلَا نُكَذِّبَ بِآيَاتِ رَبِّنَا وَنَكُونَ مِنَ الْمُؤْمِنِينَ. بل بدا لهم ما كانوا يخفون من قبل ولو ردوا لعادوا لما نهوا عنه وإنهم لكاذبون. وقالوا إن هي إلا حياتنا الدنيا وما نحن بمبعوثين. ولو ترى إذ وقفوا على ربهم قال أليس هذا بالحق قالوا بلى وربنا قال فذوقوا العذاب بما كنتم تكفرون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد ويوم نحشرهم جميعا أبر الله وريم نام ورميش قوتنا دي وسطة ورقوة ثم نقول للذين أشركوا എന്നിട്ട് ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനോട് പങ്കാളികളെ സ്ഥാപിച്ചിരുന്ന ആളുകളോട് നമ്മൾ പറയും, അയിന ശുറക്കാഅക്കുമുല്ലദീന കുന്തും തസഉമൂൻ, എന്റെ പങ്കാളികളാണ് എന്ന് നിങ്ങൾ വാദിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ പങ്കാളികൾ എവിടെ? അഥവാ നിങ്ങളെ രക്ഷിക്കാനുള്ള ദൈവങ്ങൾ എന്ന അർത്ഥത്തിൽ നിങ്ങൾ കണ്ടിരുന്ന ആ ദൈവങ്ങൾ എവിടെ എന്ന് നമ്മൾ ചോദിക്കും. തുമ്മലം തക്കുൻ ഫിത്നത്തുഹും, പിന്നീട് അവരുടെ പരീക്ഷണം ആവുകയില്ല. ഇല്ല അങ്കാലു, അവർ പറയലല്ലാതെ. വല്ലാഹി റബ്ബിന, ഞങ്ങളുടെ നാഥനായ അള്ളാഹുവിനെ തന്നെ സത്യം, മാക്കുന്ന മുശ്രിക്കീൻ, ഞങ്ങൾ ബഹുദൈവാരാധകന്മാരായിട്ടില്ല എന്ന് പറയൽ മാത്രമായിരിക്കും അവിടെ അവരുടെ അവസ്ഥ. എന്നാൽ ഉന്ദുർ, തങ്ങൾ നോക്കൂ, കൈഫ കദബു അലാ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരങ്ങൾക്കെതിരിൽ എങ്ങനെയാണ് അവർ കള്ളം പറഞ്ഞതെന്ന്. വല്ല അൻഹും മാക്കാനു യഫ്തറൂൻ, അവർ കെട്ടിയുണ്ടാക്കിയിരുന്ന എല്ലാ തെറ്റായ വാദഗതികളും അവരെ തൊട്ട് മറഞ്ഞുപോയിരിക്കുന്നു. ഒമിൻഹും യസ്തമിഉലൈക്, ആ നിഷേധികളുടെ കൂട്ടത്തിൽ ചിലർ തങ്ങളിലേക്ക് ശ്രദ്ധാപൂർവം സൂക്തങ്ങൾ കേൾക്കും. വജാൽന അലാ ഖുലൂബിഹിം അക്കിന്നതൻ അൻ യഫ്ഖഹൂഹു, എന്നാൽ ആ കേൾക്കുന്നത് മനസ്സിലാവാതിരിക്കാൻ അവരുടെ ഹൃദയങ്ങളുടെ മേൽ ചില മൂടികൾ നാം ആക്കിയിരിക്കുന്നു. വഫി ആദാനിഹിം വഖറ, അവരുടെ ചെവികളിൽ ചില ഭാരവും നാം ആക്കിയിരിക്കുന്നു. വൈ യറൂ കുല്ല ആയത്തില്ലാ യുഅ്മിനൂ ബിഹാ, എല്ലാ ദൃഷ്ടാന്തങ്ങളും കണ്ടാലും അവർ വിശ്വസിക്കുകയില്ല തന്നെ.
അങ്ങനെ അവർ തങ്ങളുടെ അടുത്ത് വന്നാൽ യുജാദിലൂനക്ക് തങ്ങളോട് തർക്കിക്കുന്നവരായ നിനക്ക് തങ്ങളുടെ അടുത്ത് വന്നാൽ യഖൂലുല്ലദീന കഫറു സത്യനിഷേധികൾ പറയും ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ മുഹമ്മദ് നബി ഖുർആനാണെന്ന് പറഞ്ഞ് ഈ ഓതിക്കൊണ്ടിരിക്കുന്നത് ആദ്യകാലക്കാരുടെ കെട്ടുകഥകൾ മാത്രമാണ് എന്നവർ പറയും വഹും ആ നിഷേധികൾ എൻഹൗനാൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ജനങ്ങളെ അവർ തടയുന്നു വയൻഹൗനാൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അവർ അകന്നു നിൽക്കുകയും ചെയ്യുന്നു അവർ റസൂലുള്ളാഹിയോട് അടുപ്പം കാണിക്കുന്നില്ല ജനങ്ങളെ അടുക്കാൻ സമ്മതിക്കുന്നുമില്ല എന്നർത്ഥം വൈയുഹലിക്കൂല ഇല്ല അംഫുസഹും അവർ അവരെ തന്നെയാണ് നശിപ്പിക്കുന്നത് ഒമായ ഷോറൂൻ പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല വലൗ തറ ഇത് മുഖിഫു അലന്നാർ അവരെ നരകത്തിന്റെ അടുത്ത് നിർത്തപ്പെടുന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് തങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അതൊരു വല്ലാത്ത കാഴ്ചയായിരിക്കും ഫഖാലു അങ്ങനെ നരകത്തിന്റെ അടുത്ത് നിർത്തപ്പെടുമ്പോൾ അവർ പറയുകയും ചെയ്യും യാലൈത്തനാൻ ഉറദ്ദു ഞങ്ങളെ ഒന്ന് ഭൂമിയിലേക്ക് മടക്കപ്പെട്ടിരുന്നെങ്കിൽ വലാ രുക്കദീപബി ആയാത്തി റബ്ബിന എന്നിട്ട് ഞങ്ങളുടെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളെ ഞങ്ങൾ നിഷേധിക്കാതിരിക്കുകയും വനക്കൂല മിനൽ മിനി ഞങ്ങൾ സത്യവിശ്വാസികൾ ആയിത്തീരുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവർ പറയും ആ സമയത്തുള്ള അവരുടെ ആ കുംഭസാരത്തിന്റെ ദയനീയമായ അവസ്ഥ തങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അതൊരു മഹാകാഴ്ചയാകുമായിരുന്നു ബൽ ബദാലഹും മാക്കാനു യുഹ്ഫൂന മിൻ ഖബ്ൽ പക്ഷേ മുമ്പ് അവർ മറച്ചുവെച്ചിരുന്ന സംഗതികൾ അവർക്ക് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു ഫലൂറുദ്ദു അവർ പറഞ്ഞതുപോലെ അവരെ ഭൂമിയിലേക്ക് മടക്കപ്പെട്ടാൽ ലാദൂലിമാനുഹു അൻഹു എന്തൊരു കാര്യത്തെ തൊട്ടാണോ അവർ വിലക്കപ്പെട്ടിരുന്നെങ്കിൽ ആ വിലക്കപ്പെട്ട കാര്യത്തിലേക്ക് അവർ മടങ്ങുമായിരുന്നു വൈന്നഹും ലക്കാദിബു നിശ്ചയം അവർ കള്ളം പറയുന്നവർ മാത്രമാണ് വക്കാലു അവർ പറയും ഇൻഹിയ ഇല്ല ഹയാത്തുന ദുനിയ ഇത് ഞങ്ങളുടെ ഈ ഭൗതിക ജീവിതം മാത്രമാണ് ഒമാൻ അഹനുബി മബോസി ഞങ്ങൾ പുനർജനിപ്പിക്കപ്പെടുകയില്ല എന്ന് ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മരണപ്പെട്ടാൽ അതോടുകൂടെ തീർന്നു പുനർജന്മം എന്നത് ഇംപോസിബിൾ ആണ് എന്നായിരുന്നു വലൗത്തറായത് മുഖിഫു അലാ റബ്ബിഹിം അവരുടെ നാഥന്റെ അടുത്ത് അവരെ നിർത്തപ്പെടുന്ന ആ സമയത്ത് തങ്ങൾ അവരെ കണ്ടാൽ അതൊരു വല്ലാത്ത കാഴ്ചയായിരിക്കും കാല അള്ളാഹു അലൈസഹാദാ ബിൽ ഹഖ് എന്നിട്ട് അള്ളാഹുത്താല അവരോട് ചോദിക്കും അലൈസഹാദാ ബിൽ ഹഖ് ഇത് സത്യമല്ലയോ മരണശേഷം പുനർജന്മമില്ല എന്ന് വാദിച്ചിരുന്ന നിങ്ങളെ മരിച്ചു മണ്ണായതിനു ശേഷം വീണ്ടും ഇതാ ജനിപ്പിച്ചിരിക്കുന്നു ഇത് സത്യമല്ലയോ എന്ന് അള്ളാഹു അവരോട് ചോദിക്കും കാലു മലാവ റബ്ബിന ഞങ്ങളുടെ നാഥനെ തന്നെ സത്യം ഇത് ശരി തന്നെയാണ് എന്നവർ പറയും കാല അള്ളാഹു പറയും ഫസൂഖുൽ അദാബ എന്നാൽ നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക ബിമാ കുന്തും തക്ഫുറൂൻ നിങ്ങൾ നിഷേധികളായ കാരണത്താൽ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻആമിലെ ഈ 22 മുതലുള്ള സൂക്തങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളെ നിരാകരിക്കാനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിഷേധിക്കാനും സമയം മുഴുവനും ചെലവാക്കിയിട്ടുള്ള ആളുകളുടെ അതിഗുരുതരമായി അവർ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷകളുടെയും അതേപോലെ അവർക്ക് നേരിടാൻ പോകുന്ന ദുർയോഗങ്ങളുടെയും ഒരു കൃത്യമായ വിശകലനം അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തുകയാണിവിടെ വയൗമൻ അഷ്റുഹും ജമീഅൻ അവരെല്ലാവരെയും നാം ഒരുമിച്ചു കൂട്ടുന്ന ദിനം ഓർക്കുക സുമ്മനക്കൂലു ലില്ലദീന അശ്റക്കു എന്നിട്ട് ശിർക്ക് ചെയ്തിരുന്ന ആളുകളോട് നമ്മൾ ചോദിക്കും അഥവാ അള്ളാഹുവിന് പുറമെ മറ്റു ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ആളുകളോട് നമ്മൾ ചോദിക്കും അയിന ശുറക്കാവുക്കുമുള്ളതിനെ കുന്തും തദ്ഉമൂൻ നിങ്ങൾ വാദിച്ചിരുന്നുവല്ലോ ഇമാം ബഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അന്നഹാ തശ്ഫഉ ലക്കും മിൻ റബ്ബിക്കും ആ ദൈവങ്ങളെ നിങ്ങൾ ആരാധിച്ചാൽ ആ ദൈവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിങ്ങൾ ശുപാർശ പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നേടിത്തരും എന്ന് നിങ്ങൾ വാദിച്ചിരുന്ന ആ ദൈവങ്ങൾ ആ പങ്കാളികൾ എവിടെ അതായത് ഭൂമിയിൽ ജീവിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ആരാധ്യനായി കാണണം എന്ന വിശുദ്ധ ഇസ്ലാമിന്റെ പ്രഖ്യാപിതമായ നിലപാടിനെ മുശ്രിക്കുകൾ എതിർത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന ആ യാഥാർത്ഥ്യം പറഞ്ഞപ്പോൾ ആ യാഥാർത്ഥ്യത്തിന് നേരെ അവർ കൊഞ്ഞനം കുത്തിയെന്ന് മാത്രമല്ല പല്ലും നഖവും ഉപയോഗിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാടിനെ നിരാകരിക്കാനും നിഷേധിക്കാനും ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും അവരുണ്ടാക്കിയെടുത്തു
അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആളുകൾ അന്ന് അവർ വാദിച്ചിരുന്നത് എന്താ, അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ, ഈ ദൈവങ്ങൾ അള്ളാഹുവിങ്കൽ ഞങ്ങൾക്ക് ശുപാർശകരാണ്. അപ്പൊ ആ ശുപാർശ അള്ളാഹുവിൽ നിന്ന് അവർ നിർബന്ധപൂർവം വാങ്ങിത്തരും. അതിന് പടച്ചോന്റെ സമ്മതം പോലും ആവശ്യമില്ലാത്ത വിധം ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ ഈ കീഴ്ദൈവങ്ങൾ ഉണ്ടാകും എന്നവർ വാദിച്ചു. എന്നാൽ പരലോകത്ത് വന്ന് നോക്കുമ്പോഴോ അവർ അള്ളാഹുവിന്റെ മുന്നിൽ ശിക്ഷ അനുഭവിക്കാനും ഏറ്റുവാങ്ങാനും പറ്റുന്ന പരുവത്തിൽ എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ട് നിരായുധരായി നിൽക്കുകയാണ്. ആ സമയത്താണ് അള്ളാഹുവിന്റെ ചോദ്യം, അല്ല നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്ക് റെക്കമെന്റ് ചെയ്യാനും ഒക്കെ പലരും ഉണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നുവല്ലോ, എന്നിട്ട് അവരൊക്കെ എവിടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ ആരാധിക്കപ്പെടാനുള്ള അർഹതയുള്ളൂ. ആ ആരാധിക്കപ്പെടാനുള്ള അർഹത അള്ളാഹു അല്ലാത്ത പല വ്യക്തികൾക്കും വസ്തുക്കൾക്കും വകവെച്ചു കൊടുക്കുകയും അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധന മറ്റുള്ളവർക്ക് കൂടി അതിന് അർഹതയുണ്ട് എന്ന അപകടകരമായ വാദം ഉന്നയിക്കുകയുമായിരുന്നു മുശ്രിക്കുകൾ ചെയ്തത്. അപ്പൊ അവര് ഈ ഞങ്ങൾക്ക് ശുപാർശ ചെയ്തുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തും ഈ ദൈവങ്ങൾ എന്ന് വാദിച്ചു. പക്ഷെ ദൈവങ്ങളാണ് അവര് കണ്ടത്, ദൈവങ്ങളെയാണ് അവർ സങ്കല്പിച്ചത്. ഞങ്ങൾക്ക് ഇവർ ദൈവങ്ങളാണെന്നാണ് അവർ പറഞ്ഞത്, ആരാധനയാണ് അവർ സമർപ്പിച്ചത്. എന്നാൽ മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കളുടെ ശുപാർശ പ്രതീക്ഷിക്കുന്നതോ ഔലിയാഇന്റെ റക്കമെന്റ് അള്ളാഹു തആല നമുക്ക് ഫലപ്പെടുത്തി തരും എന്ന് വിശ്വസിക്കുന്നതോ ഇതിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് മനസ്സിലാക്കണം. കാരണം ഒരൊറ്റ മുസ്ലിമും അള്ളാഹു അല്ലാത്ത എത്ര വലിയ മഹാനായാലും ആ മഹാനെ ഒന്നും ദൈവമായി കാണുന്നില്ല. അള്ളാഹുവിന് പങ്കാളി, അള്ളാഹുവിനെ പോലെ ആരാധനക്ക് പങ്കാളിത്തമുള്ളവരായി കാണുന്നില്ല. മറിച്ച് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ ശുപാർശ ചെയ്യാൻ അള്ളാഹു തആല അവരെ പരിഗണിക്കുന്നുണ്ടെന്ന് മാത്രമേ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അമ്പിയാക്കളും അതേപോലെ ഔലിയാക്കളും സാലിഹീങ്ങളും ശുഹദാക്കളും സാധുക്കളും റമദാനും ഖുർആനും ഇങ്ങനെ തുടങ്ങി ശുപാർശക്ക് അധികാരമുള്ള പലരും പരലോകത്ത് വരുമെന്നും ആ വരുന്നവരുടെ എല്ലാവരുടെയും ശുപാർശ മുഖേന അവരുമായി ബന്ധം പുലർത്തിയിരുന്ന നല്ല നിലപാട് തുടർന്നിരുന്ന ആളുകൾക്കൊക്കെ അവിടെ വഴി രക്ഷപ്പെടാനുള്ള വഴികൾ ഒരുക്കപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ നാട്ടിൽ ചില ഇസ്തിഗാസ വിരോധികളായ സഹോദരങ്ങൾ ചോദിക്കാറുണ്ട്, മക്കത്തെ മുശ്രിക്കും അതേപോലെ തന്നെ എല്ലാ ശിർക്ക് ചെയ്യുന്നവരും ഇവർ ശുപാർശ ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത് ഈ ദൈവങ്ങൾ. നിങ്ങളും പറയുന്നത് അങ്ങനെ തന്നെയല്ലേ ഈ ഔലിയാക്കളും അമ്പിയാക്കളൊക്കെ ശുപാർശ ചെയ്യുമെന്ന്? അവ രണ്ടു കൂട്ടരും ഒരുപോലെയാണ് എന്ന് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയാറുള്ളത് ശുദ്ധ അസംബന്ധമാണ്, സത്യവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം എന്താ, നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു, ആ ശുപാർശയെ ഖുർആൻ അംഗീകരിക്കുന്നു. അവരുടെ ശുപാർശയൊക്കെ അള്ളാഹുവിന്റെ അനുവാദത്തോടെയും അവരിൽ നിന്ന് സപ്പോർട്ട് ലഭിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ നടത്തുക. അള്ളാഹു അനുവദിച്ചില്ലെങ്കിൽ ശുപാർശക്ക് അവർക്ക് അധികാരമുണ്ടാവില്ല. അതാണല്ലോ ഖുർആൻ ഇവരുടെ നിലപാടിന്, ഇവർ ശുപാർശകരാണ് ഈ ദൈവങ്ങൾ എന്ന് വാദിച്ചതിന് ഖുർആൻ നിരാകരിച്ചത് എങ്ങനെയാ? അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത് എന്ന്. അപ്പൊ അനുവാദത്തോടുകൂടെയുള്ള ശുപാർശയെ അള്ളാഹു അംഗീകരിക്കുകയാണ്. അനുവാദമില്ലാതെ ശുപാർശ ചെയ്ത് അള്ളാഹുവിൽ നിന്ന് നിർബന്ധപൂർവ്വം വാങ്ങിക്കൊടുക്കുമെന്നാണ് അവർ വിശ്വസിച്ചത്. അതിനുവേണ്ടി അവർ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന സംഗതിയാണ് ചെയ്തത്, അതാണ് ശിർക്കായത്. അതേസമയത്ത് നമ്മൾ മഹാന്മാരെ ആരാധിക്കുന്നില്ല, അവരെ ആദരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആദരിക്കുന്ന നമുക്ക് അവർ ശുപാർശ ചെയ്യുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, മുത്തുനബി സല്ലല്ലാഹു തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, എന്റെ ശുപാർശ എന്റെ സമുദായത്തിലെ ദോഷികളായിട്ടുള്ള ആളുകൾക്ക് ആണ് എന്ന് നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞത് കാണാം. അമ്പിയാക്കളുടെ ശുപാർശയെ, ഔലിയാക്കളുടെ ശുപാർശയെ, സാലിഹികളുടെ ശുപാർശയൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവ ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ദൈവങ്ങൾ എവിടെയെന്ന് അള്ളാഹു തആല അവരോട് ചോദിക്കുന്നു. അവർ ചോദിക്കുന്ന സമയത്ത് അവരുടെ മറുപടി എന്താ? സുംബലത്തക്കും ഫിത്നത്തുഹും, അപ്പോൾ അവരുടെ പരീക്ഷണം അല്ലെങ്കിൽ അവരുടെ വാചകം അവരുടെ പ്രതികരണം ആയില്ല, ഇല്ല അൻഖാലു വല്ലാഹി റബ്ബിനാ മാ കുന്നാ മുശ്രിക്കീൻ.
അല്ലാഹ് ഞങ്ങളുടെ നാഥനായ അല്ലാഹുവിനെ തന്നെ സത്യം ഞങ്ങൾ മുശ്രിക്കുകളായിരുന്നില്ല, ഞങ്ങൾ അല്ലാഹുവെ നിന്നെ അല്ലാതെ ആരാധിച്ചിരുന്നില്ല എന്ന് പറയാനായിരിക്കും അവരുടെ പ്രതികരണം. അതായത് പരലോകത്ത് ഈ ദൈവങ്ങളെ കാണാനില്ല, ഞങ്ങൾക്ക് ശുപാർശ ചെയ്ത് പഠിച്ചവന്റെ അടുത്തുനിന്ന് കാര്യങ്ങളൊക്കെ നേടിത്തരുമെന്ന് വാദിച്ചിരുന്ന ആളുകൾക്ക് ആ ദൈവങ്ങളൊന്നും സഹായത്തിന് വരുന്നതായി കാണുന്നില്ല. അതിൽ തന്നെ അങ്ങേയറ്റത്തെ അങ്കരാപ്പിൽ നിന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആ ആളുകളോടാണ് അള്ളാഹു ചോദിക്കുന്നത്, അല്ല എവിടെ നിങ്ങളുടെ ഈ ദൈവങ്ങൾ നിങ്ങളെ സഹായിക്കാനും രക്ഷിക്കാനും അവർ വരേണ്ട സമയമല്ലേ ഇപ്പോ, അവരെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ നിഷേധികൾ അപ്പൊ ചുവടുമാറ്റം നടത്തുകയാണ്. ചുവടുമാറ്റം നടത്താൻ ഒരു കാരണം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ബഹദുർ റളിയല്ലാഹു അൻഹു തഫ്സീർ പറയുന്നത് കാണാം. ഇന്നഹും ഇദാ റഅഉ യൗമൽ ഖിയാമത്തി മഗ്ഫിറത്തല്ലാഹി തആല വതജാവുസഹു അൻ അഹ്ലി തൗഹീദ്. ഏകദൈവ വിശ്വാസികൾക്ക് അള്ളാഹു തആല വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതും അള്ളാഹു അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതുമായിട്ടുള്ള അനുഗ്രഹത്തിന്റെ സന്തോഷകരമായ അവസ്ഥ പരലോകത്ത് വെച്ച് ഈ മുശ്രിക്കുകൾ കാണുമ്പോൾ ഖാല ബഅലഹും ലിബാലിൻ, അവർ തമ്മ തമ്മിൽ പറയും, തആല ലത്തു മുശ്രിക്ക, നിങ്ങൾ വരൂ അള്ളാഹുവിങ്കൽ, നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ ഭൂമിയിൽ വെച്ച് ചെയ്ത ശിർക്കിനെ നമുക്ക് മറച്ചുവെക്കാം. ലഅല്ലന നഞ്ജൂ മഅ അഹ്ലി തൗഹീദ്, ഈ ഏകദൈവ വിശ്വാസികളോടൊക്കെ നമുക്കും രക്ഷപ്പെടാനൊരു പഴുതു നോക്കാം എന്ന് പറയും. അങ്ങനെയാണ് അവർ അള്ളാഹുവിങ്കൽ വന്നിട്ട് വല്ലാഹി റബ്ബിന, ഞങ്ങളുടെ നാഥരായ അള്ളാഹുവിനെ തന്നെ സത്യം, മാക്കുന്നാ മുശ്രിക്കീൻ, ഞങ്ങൾ ബഹുദൈവാരാധകന്മാരായിരുന്നില്ല എന്നവർ പറയും. കളവ് അങ്ങനെ പോയി ഉഖ്തമു അലാ ഫുവാഹിഹിം, അവരുടെ വായകൾക്ക് സീലുവെക്കപ്പെടുകയും തശ്ഹദു അലൈഹിം ജവാരിഹുഹും ബിൽ കുഫർ, അവരുടെ നിഷേധത്തിന് അവരുടെ അവയവങ്ങൾ തന്നെ അവർക്കെതിരെ സാക്ഷി പറയുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട മഖ്ദർ റളിയല്ലാഹു അൻഹു ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു. ഞങ്ങൾ ശിർക്ക് ചെയ്തിരുന്നില്ല എന്ന അവരുടെ വാദത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ കമന്റാണ് പറയുന്നത്. ഉന്നൂർ നബിയെ, തങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, കൈഫ കദബു അലാ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരങ്ങൾക്കെതിരെ അവരെങ്ങനെയാണ് ഈ കള്ളം പറഞ്ഞതെന്ന്. ശിർക്ക് ചെയ്ത് ജീവിച്ച ശിർക്കിനെതിരെ തൗഹീദിന്റെ ആശയം പറഞ്ഞ നബി തങ്ങളോട് അങ്ങേയറ്റത്തെ വിമർശനം കാണിച്ചിട്ടുള്ള ആളുകളാണ് പരലോകത്ത് വന്ന് ഞങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ സ്വന്തത്തിന്റെ പേരിൽ തന്നെ ഇങ്ങനെ കളവ് പറയുന്നത് എങ്ങനെയെന്ന് തങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വല്ല അൻഹും മാക്കാനും യഫ്തറൂൻ, അവർ കെട്ടിയുണ്ടാക്കിയിരുന്ന എല്ലാ ബിംബങ്ങളും അതേപോലെ ദൈവങ്ങളും ആ ശുപാർശ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് അവരെ തൊട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അവരെ കാണാനില്ല. അതിന്റെ മോഹഭംഗത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന അവർ നടത്തുന്നത് എന്നർത്ഥം. ഒമിൻഹും ഇസ്തമിയോയിലേക്ക്, ബഹുദൈവാരാധകന്മാരുടെ കൂട്ടത്തിലെ ചിലർ തങ്ങളുടെ അടുത്തേക്ക് ശ്രദ്ധാപൂർവം കേട്ടിരിക്കും, തങ്ങൾ പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടവർ. പക്ഷെ അത് കേട്ടിട്ടോ വജാൽനാല കുരൂബിഹിം അക്കിന്നത്തൻ, അവരുടെ ഹൃദയങ്ങളുടെ മേലുള്ള ഒരു തരം മൂടി നാം നിശ്ചയിച്ചിരിക്കുന്നു. അയ്യഫ്ഖഹു, അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ആശയങ്ങൾ, നബിതങ്ങൾ പറയുന്ന ആശയങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ. മനസ്സിലാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല നേരത്തെ തന്നെ അവർ ബ്ലോക്ക് ചെയ്തു എന്നല്ല, മറിച്ച് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരില്ല, മുഹമ്മദ് നബിയെ ഞങ്ങൾ എതിർക്കും, മുഹമ്മദ് നബി പറയുന്നതിനെതിരെ ഞങ്ങൾ രംഗത്ത് വരും എന്ന് കൃത്യമായി വാദിച്ച് മുന്നോട്ട് പോയ ആളുകൾക്ക് ഇനി അവരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഹൃദയങ്ങൾക്ക് സീല് വെക്കുകയും അതേപോലെ തന്നെ ചെവിയിൽ അള്ളാഹു തആല ബദിരത നൽകുകയും ചെയ്യും. അങ്ങനെ ബദിരത നൽകിയ ആളുകൾ നിബിതങ്ങളുടെ അടുത്ത് വന്ന് ശ്രദ്ധാപൂർവ്വം തങ്ങൾ പറയുന്നത് കേൾക്കുന്നു. ഇമാം ബഖ്ദർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം, അബൂ സുഫിയാനും അബൂ ജഹലും വലീദ് ബിനു മുഗീറയും ജുറു ബിനു ഹാരിസും ഉസ്മത്ത് ബിനു റബീഅയും ഷൈബത്ത് ബിനു റബീഅയും ഉമയ്യത്ത് ബിനു ഖലഫും ഉബയ്യ ബിനു ഖലഫും ഹാരിസ് ബിനു ആമിറും അടക്കമുള്ള ഖുറൈശി പ്രമുഖർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആൻ ഇങ്ങനെ വന്ന് ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നു. എന്നിട്ട് നബി തങ്ങളെ കളിയാക്കിയും ട്രോള ചെയ്തുകൊണ്ടും അവർ പറയുന്നു മുഹമ്മദ് നബി എന്തൊക്കെയാണ് ഈ പറയണമെന്നും മനസ്സിലാവണില്ല. അപ്പോ അവർ പറയാണ് ഇത് കെട്ടുകഥകൾ മാത്രമാണ് അല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത് ശ്രദ്ധാപൂർവ്വം തങ്ങളുടെ അടുത്തുനിന്ന് കേൾക്കുന്നവരവരുടെ കൂട്ടത്തിലുണ്ട്, പക്ഷേ അവർക്ക് ആ ആശയങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. കാരണം അവരുടെ കാതിലും അതേപോലെ തന്നെ അവരുടെ ഹൃദയത്തിലും മൂടിയും അതേപോലെ തന്നെ ഭാരവും വന്നിരിക്കുന്നു. വൈയറവ് കുല്ലായത്തില്ലായും മിനുബിഹ, എല്ലാ തെളിവുകളും കണ്ടാലും അവർ വിശ്വസിക്കുകയില്ല. ഹത്തായി രാജാവുജാതിലൂലക്ക്, തങ്ങളോട് അവർ തർക്കിക്കാൻ വേണ്ടി വന്നാൽ എപ്പോലുള്ള ദീനക്ക് ഫറൂ, നിഷേധികൾ പറയും ഇൻഹാദാ ഇല്ലാ അസാത്തിറുൽ അവ്വലീൻ, ആദ്യകാലക്കാരുടെ കെട്ടുകഥകൾ മാത്രമാണ് എന്ന് പറയും, ഖുർആൻ ദൈവികമല്ല എന്ന് പറയും. വഹും എൻഹൗനാൻഹു വയൻഹൗനാൻഹു, അവർ നിബിതങ്ങളെ തൊട്ട് ജനങ്ങളെ തടയുകയും നിബിതങ്ങളിൽ നിന്ന് അവർ അകന്നു നിൽക്കുകയും ചെയ്യും.
അതായത് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ അവർ പാരമണിയും അവർ നിബിധങ്ങളിലേക്ക് ആ വിശ്വാസത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരാതിരിക്കാൻ അവർ ബോധപൂർവ്വം അകലം പാലിക്കുകയും ചെയ്യും. വൈയുഹലിക്കുന ഇല്ലാം ഫുസഹുമമായ ഷുറു, എന്നാൽ ഈ നിഷേധാത്മകമായ നിലപാടുകൾ മുഖേന അവർ അവരെ തന്നെയാണ് നശിപ്പിക്കുന്നത്, അവരതറിയുന്നില്ല എന്ന് മാത്രം. അഥവാ ഇതിന്റെ ദുരന്തം അവർക്ക് പരലോകത്ത് നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യമാണ് വരിക. ആ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള അവസ്ഥ സ്വയം അവനവന്റെ ശവക്കുഴി തോണ്ടുന്ന ബുദ്ധിശൂന്യതയാണ് അവർ കാണിക്കുന്നത് എന്നർത്ഥം. പലവ് തറാ ഇത് മുക്കിഫു അലന്നാർ, നരകത്തിന്റെ അടുത്ത് അവർ നിർത്തപ്പെടുമ്പോൾ നബിയെ തങ്ങൾ അവരെ കണ്ടിരുന്നുവെങ്കിൽ അതൊരു വല്ലാത്ത കാഴ്ചയായിരിക്കും. അങ്ങനെ നരകത്തിന്റെ അടുത്ത് നരകത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടുവരുമ്പോൾ പൊക്കാലുവർ പറയും, യാ ലൈതനാ നുറദ്ദു, ഞങ്ങളെ ഭൂമിയിലേക്കൊന്ന് മടക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതായത് ഞങ്ങളിപ്പോ അവിടെ വന്നപ്പോ മനസ്സിലായി ഞങ്ങൾ നേരത്തെ നിഷേധിച്ചതൊക്കെ തെറ്റാണെന്ന്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ നന്നാവാം. അതുകൊണ്ട് അവർ പറയുകയാണ്, യാ ലൈതനാ നുറദ്ദു, ഞങ്ങൾ മടക്കപ്പെട്ടെങ്കിൽ എത്ര നന്നായിരുന്നു. വല ലുക്കദീപി ആയാത്തി റബ്ബിനാ, ഞങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഞങ്ങൾ നിഷേധിക്കാതിരിക്കുകയും ചെയ്തെങ്കിൽ എത്ര നന്നായിരുന്നു. മുഅ്മിനീ, ഞങ്ങൾ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുകയും ചെയ്തെങ്കിൽ എത്ര നന്നായിരുന്നു. അതായത് ഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് മടങ്ങി വരാനുള്ള അവസരമുണ്ടായാൽ അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ നിഷേധിക്കില്ല എന്നവർ പറയുകയാണ്. പക്ഷെ ഖുർആൻ പറയുന്നു, ബൽ ബദാലഹും മാക്കാനു യുഖ്ഫൂന മിൻ ഖബൽ, പക്ഷെ അവർ നേരത്തെ മറച്ചുവെച്ചിരുന്ന സംഗതി അവർക്ക് ഇപ്പോൾ വെളിപ്പെട്ടു എന്ന് മാത്രം. അതായത് ഭൂമിയിൽ വെച്ച് അവർ സത്യനിഷേധം കൃത്യമായി കൊണ്ടു നടക്കുകയും അതാണ് ശരിയെന്ന് വാദിക്കുകയും ചെയ്തു. പക്ഷെ ആ സംഗതി ശരിയല്ല എന്നിപ്പോ അവർക്ക് ബോധ്യമായി. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ വലോ റുദ്ദു, അവർ ഭൂമിയിലേക്ക് മടക്കപ്പെട്ടാൽ ലാദു ലിമാ നുഹു അൻഹു, അവരെന്തൊരു ശിർക്കിനെ തൊട്ടാണോ വിലക്കപ്പെട്ടതെങ്കിൽ അതിലേക്ക് തന്നെ അവർ മടങ്ങും. ഇന്നഹും ലകാദിബൂൻ, നിശ്ചയം അവർ നുണ പറയുന്നവരായ നിലക്ക് തന്നെ. എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ശിക്ഷ കാണുമ്പോൾ ഇതൊന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ഒരു കുമ്പസാരം അവർ നടത്തുമെങ്കിലും അവർക്ക് അതിനൊരു അവസരം കൊടുത്താൽ വീണ്ടും നിഷേധത്തിന്റെ ആൾ രൂപങ്ങളായി അവർ മാറുകയായിരിക്കും ഫലം. വക്കാലു ഇൻഹിയ ഇല്ല ഹയാത്തുല ദുനിയ, അവർ പറയുകയും ചെയ്യും ഇൻഹിയ ഇല്ല ഹയാത്തുല ദുനിയ, ഇത് ഭൗതിക ജീവിതം, ഈ ജീവിതം മാത്രമാണ് നമുക്കുള്ളത്. ഒമാൻ അഹനബി മബൂസീൻ, നാം പുനർജന്മം നൽകപ്പെടുന്നവരല്ല. അതായത് ഭൂമിയിൽ ജീവിച്ച സമയത്ത് അവർ പറഞ്ഞത് ഈ ജീവിതത്തിൽ കിട്ടുന്നത് നമ്മൾ പരമാവധി എൻജോയ് ചെയ്യുക, മരിച്ചതിനു ശേഷം വീണ്ടും ഒരു പുനർജന്മം എന്ന് പറഞ്ഞത് ഉണ്ടാവില്ല എന്നവർ വാദിച്ചു. വലൂത്തറായത് മുക്കിഫു അലാ റബ്ബിഹിം, അവരെ വിചാരണയ്ക്ക് വേണ്ടി അവന്റെ നാഥന്റെ അടുക്കൽ നിർത്തപ്പെടുന്ന സമയത്ത് അവരെ തങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അതൊരു മഹാകാഴ്ചയാകുമായിരുന്നു. അങ്ങനെ നിർത്തപ്പെടുമ്പോൾ കാല അള്ളാഹു താല ചോദിക്കുന്നു അവരോട്, അലൈസഹാദ ബിൽഹഖ്, ഇത് സത്യമല്ലയോ ജനങ്ങളെ. അതായത് പുനർജന്മം ഉണ്ടാവില്ല എന്നവർ പറഞ്ഞു, ഈ പുനർജന്മം സത്യമല്ലയോ എന്ന് അള്ളാഹു അവരോട് ചോദിക്കും. കാലു ബല വറബ്ബിന, ഞങ്ങളുടെ നാഥനായ അള്ളാഹുവിനെ തന്നെ സത്യം, പുനർജന്മം സത്യമാണെന്നവർ പറയും. അപ്പോൾ കാല അള്ളാഹു പറയും, ഫദൂഖുൽ അദാബ ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധികളായതിനാൽ നിങ്ങൾ നരക ശിക്ഷ അനുഭവിക്കുക എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് നിരായുധരായി ശിക്ഷയിലേക്ക് അടുക്കുന്ന അവസ്ഥ നിഷേധികൾക്ക് നൽകുമെന്ന കടുത്ത താക്കീതാണ് ഇവിടെ. അതുകൊണ്ട് നിഷേധത്തിന്റെ ശൈലികളോട് രാജിയായി വിശ്വാസത്തിന്റെ സ്വഭാവത്തിലേക്ക് കടന്നു വരാൻ എല്ലാവർക്കും സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.